വെൽക്കം ഡോക്ടർ പോൾ ബി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ ത്രീ ഗ്യാപ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ പല ഗ്യാപ്പുകളുമുണ്ട് ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ നാം ആയിരിക്കുന്നത് നാം എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും നാം വിചാരിക്കും നാം വലിയ ആളാണെന്ന് അല്ലെങ്കിൽ വലിയ പൊട്ടൻഷ്യൽ ആളാണെന്ന് ചിലപ്പോൾ നമ്മൾ ആ മേഖലയിൽ വലിയ ആളൊന്നും അല്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഇക്കാര്യത്തിൽ വലിയ ഒരു പാണ്ഡിത്യമോ അല്ലെങ്കിൽ കഴിവോ ഉണ്ടാകായിരിക്കാം അപ്പോൾ ഈ ഒരു ഗ്യാപ്പാണ് ഈ ത്രീ ഗ്യാപ്സ് എന്ന് പറയുന്ന പുസ്തകം അതിനകത്ത് മൂന്ന് തരത്തിലുള്ള ജീവിതത്തിലെ ഗ്യാപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട് ഹൈറൻ ഡബ്ല്യു സ്മിത്താണ് ഈ പുസ്തകം എഴുതുന്നത് ത്രീ ഗ്യാപ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഏതെല്ലാം ഗ്യാപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതിനെങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ള ചിന്തയാണ് മുന്നോട്ട് വയ്ക്കുന്നത് യഥാർത്ഥവും ആക്ച്വലും റിയാലിറ്റിയും ഈ ഒരു ഡിഫറൻസ് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ നാം പലപ്പോഴും അവഹേളിതരായി പോകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നാം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ നാം എന്താണ് നാം ചിന്തിക്കുന്നത് എന്താണ് ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞ ജോഹാരി വിൻഡോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് ഇത്തരം പുസ്തകങ്ങളും ഇത്തരം ചിന്തകളും എല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നാം പലതും ചിന്തിച്ച് വെച്ചിരിക്കുക യഥാർത്ഥത്തിൽ നാം അങ്ങനെയാണോ എന്നുള്ളത് അതാണ് ഈ ത്രീ ഗ്യാപ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ് ആർ യു മേക്കിംഗ് എ ഡിഫറൻസ് നിങ്ങൾ എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ വരുത്തുന്നുണ്ടോ അത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിൽ സാധിക്കും എന്നുള്ളതാണ് ഹൈറം ഡബ്ല്യു സ്മിത്ത് പറയുന്നത് ഇത് പറയുന്നത് പേഴ്സണൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗൈഡിങ് ഓപ്പറേഷൻ പ്രിൻസിപ്പൾ ഫോർ പേഴ്സണൽ ലൈഫ് നമ്മുടെ വ്യക്തി ജീവിതത്തിന് ഗവേൺ ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കുവാനായിട്ട് നമുക്ക് എന്ത് കോൺസ്റ്റിറ്റ്യൂഷനാണുള്ളത് എന്ത് വാല്യൂ സിസ്റ്റമാണുള്ളത് എന്ത് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിളാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ബിലീഫ് ടൈം വാല്യൂ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ സമയം നമ്മുടെ മൂല്യങ്ങൾ ഈ മൂന്ന് മേഖലയിലെ ഗ്യാപ്പുകളാണ് പുസ്തകം അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇതെങ്ങനെ ഫില്ല് ചെയ്യാൻ സാധിക്കും അങ്ങനെ ജീവിതത്തിൽ എങ്ങനെ വിജയം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും പുസ്തകം വായിക്കുക ബിലീഫ് സിസ്റ്റം നമ്മുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നതാണ് ഒട്ടുമിക്ക ബിഹേവിയറുകളും നമ്മുടെ സ്വഭാവവും പേഴ്സണാലിറ്റിയും ക്യാരക്ടറും എല്ലാം നമ്മുടെ വിശ്വാസത്തിനുണ്ടാകുന്നതാണ് നാം കുറേ കാര്യങ്ങൾ വിശ്വസിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ സമൂഹം പഠിപ്പിച്ച മാതാപിതാക്കൾ പഠിപ്പിച്ച കൂട്ടുകാർ പഠിപ്പിച്ച അധ്യാപകർ പഠിപ്പിച്ച സ്കൂളിൽ നിന്ന് പഠിച്ചതെല്ലാമായിരിക്കാം ഒരു പക്ഷേയല്ല മിക്കപ്പോഴും നമ്മുടെ ജീവിതത്തിന് വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് ഈ ബിലീഫ് സിസ്റ്റമാണ് അതുകൊണ്ട് ഈ ബിലീഫ് സിസ്റ്റം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യേണ്ടത് ആവശ്യമാണ് തെറ്റാണെങ്കിൽ അതിനെ ഒന്നാമത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ സ്മിത്ത് പറയുന്നത് രണ്ടാമത് അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തുകൊണ്ട് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും എന്തുകൊണ്ട് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ഈ വിശ്വാസം തന്നെയാണോ വേണ്ടത് ഇപ്പോൾ സ്ത്രീ പുരുഷനേക്കാൾ കീഴെയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു ഭാര്യ ഭർത്താവിൻ്റെ അടിമയാണോ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ കുറേ തെറ്റായ ചിന്തകൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട് അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക മൂന്നാമത് അഡോപ്റ്റ് ടു ആൻ ഓൾട്ടർനേറ്റീവ് റൈറ്റ് ബിലീഫ് അംഗീകരിക്കുക എന്താണെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് മനസ്സിലാക്കുക ശരിയായ ചിന്തയിലേക്ക് മാറുക നാലാമത്തെ സ്റ്റെപ്പായി പറയുന്നത് ആക്ട് ആസ് ഇഫ് അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക വിശ്വാസം മാറ്റി അത് പുതിയ ബിലീഫ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ കുട്ടികൾ നാം ബിലീഫ് സിസ്റ്റം വളരെ സ്ട്രോങ് ആയി പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇതെല്ലാം ഒരു ഫൗണ്ടേഷനാണ് ഇതെല്ലാം നമ്മുടെ ഒരു റൂട്ട്സാണ് റൂട്ട്സ് മോശമായാൽ ഫൗണ്ടേഷൻ മോശമായാൽ സീഡ് മോശമായാൽ വലിയ ആപത്തുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി നാം നന്നായി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ പഠന കാര്യങ്ങളിലും വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിലും എല്ലാം നാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് രണ്ടാമത്തെ കാര്യമാണ് വാല്യൂ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞൊരു വാക്കാണ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്നാൽ വാല്യൂ എന്ന് പറയുന്നത് വിങ്സാണ് ഈ റൂട്ട്സും ഈ റൂട്ട്സിലൂടെയാണ് നമുക്ക് മുകളിലേക്ക് വളരുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ വാല്യൂസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അത് എഴുതുക അത് പ്രയോറിറ്റൈസ് ചെയ്യുക ഈ മൂന്ന് കാര്യമാണ് പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക അത് എഴുതുക അതിൽ പ്രയോറിറ്റൈസ് ചെയ്യുക നല്ല കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക ഒന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ ജീവിതത്തിൽ നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള വാല്യൂ ആയി ഞാൻ കാണുന്ന എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് ഇപ്പോൾ സമയനിഷ്ഠയായിരിക്കാം സത്യസന്ധതയായിരിക്കാം ഹാർഡ് വർക്ക് ആയിരിക്കാം ഇങ്ങനെയുള്ള എന്തെല്ലാം വാല്യൂ സിസ്റ്റമാണ് എനിക്കുള്ളത് അത് തീർച്ചയായും എഴുതേണ്ടത് ആവശ്യമാണ് ആദ്യം പറഞ്ഞതുപോലെ തെറ്റായിട്ടുണ്ടെങ്കിൽ അതിനെ ഡീപ്പ് താഴേക്ക് കൊണ്ടുവരിക പുതിയത് കൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കണം മൂന്നാമത്തെ ഗ്യാപ്പിനെ കുറിച്ച് പറയുന്നത് ടൈമിനെ കുറിച്ചാണ് സമയം അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയും സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നമ്മൾ പ്രൊഡക്ടിവിറ്റിയുടെയും വിജയത്തിൻ്റെയും എല്ലാം കാരണമായി തീരുന്നു അത് എങ്ങനെ ഉപയോഗിക്കാം അതിന് മൂന്ന് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈവൻ്റ് കൺട്രോൾ പവർ പ്ലാനിങ് മാനേജ് യുവർ പ്ലാനിങ് ഇങ്ങനെ സമയത്തെ എങ്ങനെ വ്യക്തമായി നമുക്ക് ഉപയോഗിക്കാം കൺട്രോൾ ചെയ്യാം പ്ലാൻ ചെയ്യാം തുടങ്ങിയ വിഷയത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിലെ ചില ഗ്യാപ്പുകൾ ബിലീഫ് സിസ്റ്റവും
വാല്യൂ സിസ്റ്റവും ടൈം മാനേജ്മെൻറ്റും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തെയും പരാജയത്തെയും സ്വാധീനിക്കുവാൻ സാധിക്കുന്ന ഒന്നാണെന്നുള്ളതാണ് പുസ്തകത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. തീർച്ചയായും ഈ 3 ഗ്യാപ്സ് എന്നുള്ള പുസ്തകം വായിക്കുക, ഈ ഗ്യാപ്പുകൾ നാം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഈ അബദ്ധം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നാം വിശ്വസിച്ച് പോവുകയാണ്, റിയാലിറ്റി അതല്ല, ആക്ച്വൽ വേറെയാണ്. അപ്പോൾ ആക്ച്വലും റിയാലിറ്റിയും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ജീവിതം ഒരു കോമാളി വേഷം അണിയേണ്ടതായി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ നമുക്ക് രക്ഷ നേടാം, യഥാർത്ഥത്തിൽ ജീവിക്കുവാൻ, യഥാർത്ഥ പൊട്ടൻഷ്യലിലേക്ക് വരുവാനായിട്ട് നമുക്ക് ഈ പുസ്തകം ചിന്തിക്കാൻ സഹായിക്കട്ടെ.